പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും വീണ്ടും സ്വാഗതം ദേവുട്ടി ഇൻട്രോ പറയണ്ടല്ലേ പറയണോ ആ സ്വാഗതം കുറച്ച് കടുപ്പിക്കുന്നു എന്നെ കമ്മലും കൂടെ ഊരിക്കൊണ്ട് പോയേട്ടാ അങ്ങോട്ട് താപ്പി എന്റെ കമ്മലി എപ്പോഴും ഈ കമ്മലിട്ടാൽ എടുത്തോണ്ട് പോയി എന്താണ് കഷ്ടം നീ ബാക്കിന്റെ സാധനം വെച്ചിട്ടില്ലോ വെച്ചാണോ ആകെയുള്ളത് ആണിയാണ് അതും കൂടെ വലിച്ചെടുത്ത് കളഞ്ഞോളു കളഞ്ഞ കോർപ്പറേഷൻ ഓഫീസ് വരെയൊക്കെ പോണായിരുന്നു. അപ്പൊ അവിടെയൊക്കെ പോയി വന്നപ്പോ തിരിച്ച് മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേന് ആറ് മണിയായില്ലേ. ഞാൻ ഉച്ചയ്ക്കാണ് ഇവിടുന്ന് പോയത്. രാവിലെ എനിക്ക് ബാങ്കിൽ പോകണം, എനിക്കും ബാങ്കിൽ പോകണമായിരുന്നു. ബാങ്കിലൊക്കെ പോയി അവിടെ കുറച്ച് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു നേരെ ഞാൻ ഒരു ഉച്ച ഒരു മണിയൊക്കെ ആയപ്പോ ഇവിടുന്ന് പോയി തിരിച്ചു വന്ന മഴയും കാര്യങ്ങളൊക്കെ ആണ്ട് ലേറ്റായി വന്നപ്പോ വന്നിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കാന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ നടന്നില്ല. വന്നപ്പോ ലേറ്റായി, ഏകദേശം ഒരു ആറ് മണിയായി ഞാൻ എത്തിയപ്പോ. പിന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുമ്പോഴത്തേനും നേരം വിളിക്കണമെന്നല്ല. പിന്നെ ഒന്നാമത് അത്രയും വണ്ടി ഓടിച്ചിട്ട് വന്നോണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാത്തത്. കുറെ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ വീഡിയോ ഇടാത്ത, ഇന്ന് വീഡിയോ ഇല്ലെന്നൊക്കെ. ഇതാണ് കാരണം. ഇച്ചിരി തിരക്കായി പിന്നെ വേറെന്താ ചെയ്യണം? വേറെന്താ എല്ലാം സുഖല്ലേ? ഇവിടെയൊക്കെ ഞെരിച്ച മഴ കേട്ടോ, ഭയങ്കര മഴ. മഴയെന്ന് വെച്ചാൽ രാവിലെ ഇന്നലെ ഒരു രാത്രി തുടങ്ങിയ മഴയാണ്. ഇപ്പൊ കുറച്ച് ചെറുതാണ് തോന്നുന്നത്. കണ്ടിന്യൂസ് പെയ്തോണ്ടിരിക്കുന്നു. ചാറ്റി കുറച്ച് പെയ്യും, ചാറ്റും കുറച്ച് പെയ്യും, പിന്നെ പിന്നെ കുറയും ചാറ്റും. ഇതൊന്നും മാറ്റി സംഭവം എന്റെ മുടിയെ ഇങ്ങനെ ഒരുമാതിരി കൂടുതലായിട്ടിരുന്നോണ്ടാ വെച്ചത്. അത് വെച്ചപ്പോ ചൂട്. പിന്നെന്താണ് അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാലേ, എന്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ, ഇന്ന് എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. നീ അറിഞ്ഞില്ലേ? അപ്പൊ സാധാരണ എന്താന്ന് വെച്ചാ, അങ്ങനെ അമ്മയുടെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. അപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ എന്റെ എന്റെ ചേച്ചിയിലൊക്കെ ആണെങ്കിൽ ആ ഇടയ്ക്ക് കൊല്ലപ്പോഴൊക്കെ കേക്കെങ്കിലും മുറിക്കും. അമ്മയുടെ ഒരു വട്ടാങ്ങാണ്ട നമ്മള് കേക്ക് മുറിച്ചിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ ആഘോഷിച്ചിട്ടൊന്നുമില്ല. അമ്മ പറയൂലും ഇല്ല ഇന്ന് ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ഇത് അമ്മ പറഞ്ഞു, നമ്മൾ ദിവ്യ ചേച്ചി തന്നതാണ്, അത് നമുക്ക് വേണമെന്നാണ് പറയണം. കയ്യില് കൊടുത്തെ, എന്താ പിടിച്ചോ. അതിനുവേണ്ടി മുത്തിരിക്കണേ ഇപ്പൊ അവള് ശരിയാക്കും. ഒന്നും ചെയ്യല്ലേ, കൈ വെച്ചോ. അത് അപ്പൊ എന്താന്ന് വെച്ചാ, അങ്ങനെ അമ്മ പറയുന്നില്ല. അപ്പൊ ഇന്നും എന്തായാലും പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് അമ്മക്ക് ഒരു എന്താണ് പറയാ, പ്ലാൻ ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യാനെ, ഇന്ന് ഭയങ്കര മഴയല്ലേ, അമ്മ ജോലിക്ക് പോയില്ല. കാരണം അമ്മ രാവിലെ പോയി പിന്നെ വൈകിട്ടല്ലേ വരുള്ളൂ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചാൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഞങ്ങൾ വിചാരിച്ചാൽ കേക്ക് അല്ലെങ്കിൽ പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നു. കാരണം പായസത്തിന്റെ സാധനങ്ങൾ ശരിക്കും ഉണ്ടായിരുന്നു, അതുകൊണ്ട് പായസം അതിലൊക്കെ അതുകൊണ്ട് എന്തായാലും സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളിപ്പോ എന്തായാലും പോയൊരു പായസം ഉണ്ടാക്കാൻ പോവാണ്. കേക്ക് എന്തായാലും വാങ്ങിക്കുന്നില്ല കേട്ടോ. അപ്പോ പായസം, എന്ത് പായസം? ബ്രഹ്മസില്ലി ഷൈന ബ്രഹ്മസില്ലി പായസം ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ട് ആണ്. ഇവിടെ ഈ പഞ്ചായത്ത് തന്നെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പായസം ഉണ്ടാക്കണ ഷൈന എന്നാണ്. പായസം, പായസത്തിൽ എന്തിനാ കിടന്ന? പായസത്തിലെ കടിച്ചടിച്ചിട്ട് ഇപ്പൊ ഷൈനക്ക് പായസം ഒന്നും ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇപ്പൊ എന്തായാലും ഞാനാണ് ഇന്നത്തെ ദേവു എനിക്കെല്ലാം പറഞ്ഞു തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പൊ ദേവുവിന്റെ കാർമ്മികത്വത്തിൽ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അമ്മയൊക്കെ ഫ്രണ്ട് ഇന്ന് പോണ്ട് കേട്ടോ, കാശിയുന്നുണ്ട്, നല്ല മഴയാണ്.
അങ്ങനെ രാവിലെ നല്ല മഴയാട്ടോ. ചിലപ്പോ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവില്ല, പക്ഷേ ഇവിടെ കണ്ടോ നല്ല ഹെവി മഴയാണ്. റോട്ടിൽ കൂടെ ഒക്കെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. നമ്മളെ കാശി ഉണ്ട്, കാശിനെ ഇടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. എൻ്റെ ദേവുണ്ട്, അമ്മയുണ്ട്. അമ്മ രാവിലെ വലിയ കാര്യത്തിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് ഒരുങ്ങി നിന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, മഴ അമ്മേനെ ചതിച്ച്. മഴ അമ്മേനെ മാത്രമല്ല ചതിച്ചത്, ഞങ്ങളുടെ പ്ലാനിങ് കൂടെയാണ് മഴ ചതിച്ചത്. എന്ത് ചെയ്യാനാണ് ദേവസേ? ദേവു എന്താടാ നിനക്ക് പറയാനുള്ളത്? കാശി രാവിലെ ഭയങ്കര വിഷയമാണ്, എന്നെ ഭയങ്കര ഉപദ്രവമാണ്. എന്തിടാ എന്തിടാ ഏതാ വിഷ്ണുദോ അവിടെ കിടന്ന് വിശ്രമിക്കുകയാണ്. എൻ്റെ രാവിലെ മഴയുണ്ട്, മഴയായുണ്ട്. ഓ കാശി കാശി രാവിലെ അമ്മയുടെ കൂടെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞോണ്ടേ കുളിച്ചു ഒരുങ്ങി റെഡി ആയിട്ടെ. കാശി അമ്മ ഒരുമിച്ചാണ് കുളിച്ചു തരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, മഴ താണ്ട് ഇപ്പോഴും നിർത്താതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയുടെ ഒരു കാര്യം, ഇന്നല്ല ഇന്നൊരു കുഴപ്പമില്ല, ഇത് ഇന്നോട്ടാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോ. അങ്ങനെ ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ്ട് ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ചില്ലേടേ? ആ കത്തിച്ചിട്ടാ, കത്തിച്ച് കത്തിച്ച്. പക്ഷേ ആ കുടിക്കോ, ഇനി കുടിക്കോ. അപ്പൊ നമ്മൾ എന്ത് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നേ? വെർമസി. ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞതേ ഉള്ളു, അപ്പോഴേക്കും. അപ്പൊ അവിടെ ഉരുളി ചൂടായി വരുന്നുണ്ട്. മതി, നീ എണ്ണ ഇത് എണ്ണ തവിയോ? അതെടുക്ക്, ആ ചട്ടുകം വേണ്ട, ഇതെടുക്ക്. അല്ലെ ആദ്യം ചട്ടുക എടുക്ക്. രാവിലെ വീഡിയോ ഓണാക്കിച്ചുണ്ട്. അങ്ങനെ നമ്മള് നേരത്തെ വെച്ചിട്ടുണ്ട്. മാറി നിക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യൊക്കെ ചൂടായി, നമ്മുടെ നെയ്യൊക്കെ ചൂട്. അതിലോട്ട് എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ അല്ല, താങ്കൾ ഭയങ്കര വലിയ ഷെഫ് ആണല്ലോ, എന്നിട്ട് ഇതൊന്നും അറിഞ്ഞൂടെ? നമ്മൾ ഇതിനൊന്ന് ഗർമസിലി പായസം എപ്പോഴും ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ 6 വേഴ്സസ് 5 വന്നപ്പോഴട്ടാ, ആ അത് പറ്റിയ പാക്കറ്റ് ആയിരുന്നു റെഡിമെയ്ഡ്. അന്ന് നമ്മൾ ഇതൊന്നും മൂപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലേ. അത് മറ്റേ നമ്മള് പ്രാങ്കിലായി പോയി, അതുകൊണ്ട് അതൊക്കെ മൂപ്പിക്കാനൊക്കെ വിട്ടുപോയി. അങ്ങനെ മെനക്കെട്ട് മെനക്കെട്ട് മറ്റേ ആ മുന്തിരി മുന്തിരി മാറ്റി അണ്ടിപ്പരിപ്പൊക്കെ ചുമന്ന് മാറ്റിട്ടുണ്ട്. അടുത്തത്
അങ്ങനെയൊന്നും അറിയില്ല. അമ്മയെ ചോദിച്ചത് തെറ്റാക്കി ചെയ്യണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്നും കറക്റ്റ് അറിയൂടില്ല. ഇപ്പൊ വീട്ടിലെ അമ്മയെ വിളി ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിച്ചിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. ഉണ്ടാവുന്നുണ്ടോ വേറെ കാര്യം. ഇതിന് മൂപ്പിട്ട് മാറ്റോടാ, അതോ ഇതിലോട്ട് ഇനി പാലൊഴിച്ചാ മതിയോ? ഇതിലോട്ട് പാലൊഴിക്കാൻ പറഞ്ഞു. പിന്നൊരു കാര്യം, ഞങ്ങള് മഴ ആയതാണല്ലോ ഇന്ന് അമ്മ ജോലിക്ക് പോകത്തെ. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ മഴയൊക്കെ തോർന്ന് കേട്ടോ, മഴയൊക്കെ തോർന്ന് ഉച്ചയായി. അതുകൊണ്ടാകാം, എന്താണെന്നറിയില്ല. രാവിലെ മഴ നമ്മളെ തേച്ചു, വല്ലാണ്ടങ്ങ് തേച്ചു. അപ്പൊ അതൊന്ന് മൂക്കട്ടെ. മൂത്ത് വരുന്നാരേക്കും ബ്രൗൺ ആയിട്ടുണ്ട്, കരിഞ്ഞു പോകുമല്ലെന്നാ. എന്തായാലും നമ്മ കഴിക്കാനല്ലേ. ആടാ മതിയടാ, ഇത് മതി. ചെറിയൊരു വൈറ്റും ചെറിയൊരു ബ്രൗൺ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമ്മളതിലേക്ക് പാലൊഴിക്കണം, നമ്മുടെ മിൽമയുടെ ശുദ്ധമായ പാലൊഴിക്കുക. മിൽമ തിരുവോണത്തിന് സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു. മാവേലിൻ്റെ പടവും ഓണാശംസ അന്നേരം കൊണ്ടുവരുന്നു. നല്ല തീന്നു നമുക്ക് അവരൊന്നും കാണാൻ പോയില്ല. നീ കരയിലെ കൊട്ടിയിരിക്കുന്നവന്മാരെയൊക്കെ തട്ടി താഴെ. ദേവ് കയ്യിലിരുന്നോണ്ടേ കറക്റ്റായിട്ട് എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഷേക്കോ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പക്ഷെ അത് എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ഒരു കാര്യം ഒരു പിടുത്തവും ഇല്ല. എടുക്കാനായിട്ട് ഫോൺ ഓൺ ആക്കും. നമ്മളൊന്ന് ഉറക്കി ഇൻട്രോ ഒക്കെ പറഞ്ഞു ഒന്ന് ഉറക്കി കിടത്തിട്ട് തന്നതാണ്. അപ്പോൾ ഒരു കവർ പാലും പിന്നെ ഒരു പാലിൻ്റെ ഒരു കവർ പാലിൻ്റെ പകുതിയും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന് വേവണം. ഇതെന്തോ ഇതിനൊക്കെ കറുത്ത സാധനം വണ്ടായിട്ട് മേടിക്കുന്നു. എന്തോ അത് ഇതിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ രണ്ടു പേര് പിന്നെ ആ സാധനം. ഓ ഉറക്കമില്ലാത്ത ഒരാള്. ദേവമാ ദേവമാ അമ്മടി ചുണ്ടൊരു പെണ്ണോടെ എന്റെ ഇരുന്ന് ഞാൻ കടയിലൊക്കെ പോണായിരുന്നു പാലൊക്കെ മേടിക്കാന്. അപ്പൊ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് നമ്മള് ഏത് സിനിമയുടെ കണ്ടുകൊണ്ട് അക്വാമാൻ സിനിമയെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഷൈനയും കാശികളും അമ്മയൊക്കെ താഴെ ഇറങ്ങിപ്പോയി, ചോറ് വയ്ക്കാനിറങ്ങി പോയി. ആ സമയത്ത് എന്റെ കൂടെ ഇരുന്ന് നമ്മള് സിനിമ കണ്ടോണ്ടിരിക്കുന്നു. ഇരുന്ന് പിണങ്ങി ഇപ്പൊ കയ്യിലോട്ടൊന്ന് കിടത്തി കിടത്തിപ്പോ ഒറ്റ കണ്ണടപ്പ് ഇതാ ഉറങ്ങണം. എടാ കൊച്ചിനെ കളിയാക്കല്ലടാ പ്ലീസ്. ദേവ് അങ്ങനെയാണ് ഉറങ്ങിയത്? ദേവുവേ ദേവസേ നീ അങ്ങനെ ഉറങ്ങിയ മോനെ. കേട്ടോ ഞാൻ കേട്ടോ ഞാൻ കൊച്ചു പിടിച്ചോളാം. ദേവ് അമ്മയുടെ പറഞ്ഞ ഏലക്കാൻ കൂടെ ഇപ്പോഴും വരും. എന്നാലേ അത് കറക്റ്റ് ഒന്ന് വെന്ത് അതിൻ്റെ ഒരു ഫ്ലേവർ പായസത്തിലോട്ട് ഇറങ്ങുമോ. ദേവന് എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്, ഇതെല്ലാം പിടിച്ച് വാങ്ങിക്കണം, പിടിച്ച് നോക്കണം, എല്ലാം ഉണ്ട്. എന്നാലും ദേവ് ഇങ്ങനെ 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 ഇരിക്കണം, ഇങ്ങനെ 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 കുളിച്ചടിയുന്നു. തണുപ്പുകൊണ്ട് കുളിച്ചില്ലേ നീ? കുളിനാലി രാവിലെ ഭയങ്കര മഴയായിരുന്നു, അവിടെ ഞാൻ കുളിപ്പിച്ചില്ല. ഇനി വേണം കുളിപ്പിക്കാൻ. അച്ഛൻ്റെ ഉമ്മ തരൂ ദേവ്. മുടിയൊക്കെ വെട്ടണം അല്ലെ, മുട്ട അടിക്കണം. സാധാരണ എത്ര വയസ്സിലാണ് ചില മുട്ട അടിക്കുന്നത്? മുട്ട അടിക്കണം. വീട്ടിൽ നിന്ന് അമ്മ ആയി മുട്ടയെന്ന് അടിക്കണ്ട, അങ്ങനെ കിടക്കട്ടെ.
കിടക്കണമൊക്കെയാണത്. എഞ്ചേണ് ഇതെന്താടാ, ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വരുമ്പോ ഈ ഫോണിൽ ലോ ബാറ്ററി എന്ന് കാണിക്കണ. കൊച്ചിരുന്ന് നോക്കിന് ഇത് എന്താ ഉണ്ടാക്കണേന്ന്. കൊറച്ച് മതിയേട്ടാ, മധുരം ഓവർ ആവണ്ട. മതിയേടാ, മതി മതി, ഞാൻ അളക്കാട്ടോ. ഇച്ചിരി ലൂസാക്കി എടുത്തതാണ്, നമ്മ കഴിക്കണം. പിന്നാർ കൊടുക്കണം, കാശീര പിന്നെ കൊടുത്തോണം. താഴെ സഞ്ചു സഞ്ചുണ്ടെ കഴിയാനുസരിച്ചാണ്. ഞാൻ മറ്റേ ഈ മുന്തിരി തിന്നോണ്ടാണോ എന്നുള്ളത് എനിക്ക് മധുരം ചെയ്യുന്നില്ല. നീ കഴിച്ചാ? മധുരം കുറവാണ്, എന്തായാലും കാര്യം ചെയ്യാം. നമുക്ക് ഇനി ഈ സാധനം നമുക്ക് ആവശ്യമില്ലല്ലോ. മതി 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 മതി, കാരണം എന്ന് വെച്ചാൽ അമ്മ മധുരം കഴിക്കത്തില്ല, ഒരുപാട് കഴിക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ പരമാവധി കുറയ്ക്കണത്. ദേവാണ് ഇവിടുത്തെ മെയിൻ കുക്ക്. പറഞ്ഞു സ്പൂണൊക്കെ എങ്ങനെ ഇളകണം. ദേവ രണ്ടുപേർക്കും മുന്തിരിയെ കിടട്ടെ. അപ്പൊ ഇത് ഇടാണ്, ബാക്കിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നല്ല കുറുകി, എനിക്ക് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചോണ്ടായിരിക്കും. നല്ല കുറുകിട്ടുണ്ട്, നല്ല കട്ടി. ഇതിപ്പോ തണുക്കുമ്പോഴത്തേക്കും അടിപൊളിയാവും. കുറുകി പോയി, കുഴപ്പമില്ല. ഞങ്ങൾ ശാല പാല് വെച്ച് കട്ടിയാണെന്ന് വെച്ചാലും പാല് വെച്ച് ലൂസായി കൊടുത്താലും. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനത് വെറുതെ നിർത്തി ഏതെങ്കിലും ആ സ്പൂൺ തരുമോ? അച്ഛൻ താടി തിന്തരി പോടാ കുട്ടി. മധുരം കാര്യങ്ങളൊന്നും നോക്കിയാണ് എനിക്ക് അത്ര ഇട്ട് തരണേ. എന്തേ കൈ നല്ല സുന്ദരിയാണ് കേട്ടോ. അമ്മക്ക് ഇഷ്ടപ്പെടുമെന്തോ, അമ്മക്ക് ഇഷ്ടപ്പെടും. ആ മധുരം അത്രക്ക് ഇല്ല കേട്ടോ, അതുകൊണ്ട് അമ്മക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നമ്മൾ അമ്മക്ക് വേണ്ടിട്ടാണല്ലോ ഉണ്ടാക്കണത്, അപ്പൊ എന്തായാലും അമ്മക്ക് ഇഷ്ടപ്പെടും. ദൈവം ഇവിടെ മാറുന്നില്ല, മാറുന്നില്ല, ചൂടാണ്, മാറുന്നില്ല. നമ്മളിവിടെ നിക്കണില്ലേ മെയിൻ കോഴ്സ്. ഞാൻ എന്റെ ശിഷ്യനോട് നിൽക്കുന്നുണ്ട്, ഇനി മധുരം വേണോ എന്നുള്ള ഒരു സ്വന്തം കപ്പില് ശകലച്ച പഞ്ചസാര കുടിക്കട്ടെ, അല്ലെങ്കിൽ ശകലം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കുടിക്കട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ നമ്മുടെ ബർത്ത്ഡേ ഗേൾ താഴെ ചോറ് വെക്കാൻ പോയിരിക്കുകയാണ്, ഒന്ന് വിളിച്ചു നോക്കാം. അമ്മ 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 കാശി ഉറങ്ങി, അവിടെ ഇത് കിടന്നുറങ്ങിയ. അപ്പൊ കാശി അമ്മയും താഴെ ചോറ് വെക്കാൻ പോയപ്പോഴേക്കും കാശി അവിടെ കിടന്നുറങ്ങിയെന്നാണ് അമ്മ പറയണത്. അപ്പൊ ഇങ്ങനെ എടുത്തോണ്ട് വന്നമ്മ കാശിക്ക് ഞാൻ മെഹന്തി കിട്ടു കൊടുത്തേട്ട. അമ്മ പോണ, അമ്മ വാ വാ വാ, എന്താ ടേസ്റ്റ് ഒക്കെ. കൊള്ളാം അമ്മ, അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ്.
അമ്മയുടെ ബർത്ത്ഡേ ഡിന്നർ തന്നില്ലന്നണ്ട കൊള്ള മധുരം കുറവല്ലേ കൂടുതൽ ഇട്ടില്ല നിങ്ങൾ വേണമെങ്കിലേ വേണമെന്നുള്ള ഒരു കുടിക്കണ കപ്പിൽ വേണമെങ്കിൽ സ്വന്തമായിട്ട് മധുരം ഇട്ട് കുടിച്ചോട്ടെ ചോറായ മധുരം ഇടണോ പോണ അവൻ അവിടെ കിടന്ന് ഉറങ്ങട്ട് ഇപ്പൊ തന്നെ പോണോ നമുക്ക് ഇപ്പൊ തന്നെ വേണം പോണോ കുക്കർ വാങ്ങി ടാറ്റാ ദേവ് ഇവിടെ നിന്ന് അമ്മേനെ തന്നെ നോക്കിയാണ് കേട്ടാ വേണ്ടടി ദേവന് ഇഷ്ടപ്പെട്ടോ പായസം തുപ്പിക്കളഞ്ഞു അവന്റെ വിചാരം ദേവൻ ഉണ്ടാക്കി പായസം നമ്മൾ കുറഞ്ഞ വെച്ചിരുന്നപ്പോഴത്തേക്ക് ഉണ്ടായി കുറച്ച് കഴിഞ്ഞ് ഞാൻ ദേവനെ ഞങ്ങൾ കുളിപ്പിച്ച് അപ്പൊ കുറച്ച് സമയമായല്ലോ അപ്പഴത്തേക്ക് കട്ടിയായി കേട്ടോ എനിക്ക് ഇനി പാലൊഴിച്ച് ചെയ്യാം പാലൊഴിച്ച് ലൂസാക്കണം കാരണം ഇതാണ് ബ്രഹ്മത്തിൽ അങ്ങനെയാണ് ഡിജിക്ക് അപ്പൊ എന്താണ് പായസം ഒക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടാ പിന്നെന്താണ് അമ്മയ്ക്ക് കൊടുത്ത് അമ്മയ്ക്ക് സന്തോഷായി പിന്നെന്താ ദേവന് ഡബിൾ സന്തോഷായി നോക്ക് ഇവിടെ സൂപ്പർ എന്നോറാ പവർ കേട്ടോറാ സെറ്റാക്കി പവർ വരട്ടെ എന്നാണ് കാശി പറഞ്ഞത് അപ്പൊ എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കാൻ പോയി എന്താ ചീറ്റി പോയി മഴ കാരണം ആ എന്നാലും കുഴപ്പമില്ലല്ലേ അതെടാ അച്ഛനും മോളും കൂടെ അടിയാണ് ഞാൻ ഉണ്ടായിട്ടിപ്പാണ് എടുത്തിട്ടാ ഞാൻ തിന്നില്ല ഇത് നാലാമത്തെ ക്ലാസ്സാണ് ചൈന കഴിക്കുന്നത് മൂന്നെണ്ണം തിന്നു ഇതിപ്പോ നാലാമത്തെ അവന്റെ പിടിക്കാൻ ചോദിച്ചിരിക്കുന്നു ചൂരാ
അപ്പോൾ എന്താണ്? ആ അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ സർപ്രൈസ് ആയി കൊടുക്കാൻ പറ്റിയില്ല. ഒരു മഴ കാരണം അതും പോയി, പാളി പോയി. ആ എന്നാലും കുഴപ്പമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ വീട്ടിൽ അമ്മയെ വിളിച്ച് ചോദിച്ചൊക്കെ സെറ്റാക്കി പൈസ ഉണ്ടാക്കി. അപ്പൊ പിന്നെ എന്താണ്, അപ്പൊ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ ചെറിയൊരു സന്തോഷം അത്രേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അമ്മ. എന്താണ് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു സന്തോഷം അത്രേ ഉള്ളു കേട്ടോ. ചെറിയൊരു അമ്മേനെ ഒന്ന് സന്തോഷിപ്പിക്കാം അത്രേ ഉള്ളൂ. അമ്മേനെ കൺക്ലൂഷൻ പറയാൻ വിളിച്ചു, പക്ഷെ അമ്മ കണ്ടില്ലെന്ന് പറഞ്ഞു. അമ്മ അവിടെ ഇട്ടുണ്ട് പാട്ടുപാട് അവസരം ചോദിച്ചു, സമ്മതിച്ചില്ല, പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ അപ്പോ എന്താണ്, അപ്പൊ എന്താണ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ പലയിടത്തും വേറെ രീതിയിലായിരിക്കും പൈസ ഉണ്ടാക്കുന്നത്, എനിക്കറിയത്തില്ല. അറിയുന്നത് പോലെ ഉണ്ടാക്കിയല്ലേ ശേന. പിന്നെ പിന്നെ എന്താണ്, പിന്നെ നമ്മളുടെ ചാനൽ അറിയുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോ നാളെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും.